നമസ്കാരം എല്ലാവർക്കും മിത്ത് ഓഫ് കോമേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്തൊക്കെയാണ് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ അപ്രോച്ചസ് ടു ഇൻഡസ്ട്രിയൽ റിലേഷൻ. എന്തൊക്കെ അപ്രോച്ചസുകളാണ് ഇൻഡസ്ട്രിയൽ റിലേഷന് ഉള്ളത് എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. ഈ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോട് ഇത് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം ഏതാണെന്ന് പറഞ്ഞു തരാം. ഒരു ചെറിയൊരു ഇക്വേഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് എയിം, സെക്കൻഡ് അപ്പ്, തേർഡ് ഹോഗ്. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എസ്സേ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയും എളുപ്പത്തിൽ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. എയിം എന്നാണ് എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. എ ഫോർ ആക്ഷൻ തിയറി അപ്രോച്ച്. ഐ ഫോർ ഇൻഡസ്ട്രിയൽ സോഷ്യോളജി അപ്രോച്ച്. എം ഫോർ മാർക്സിസ്റ്റ് അപ്രോച്ച്. ആൻഡ് U4 യൂണിറ്ററി പെർസ്പെക്റ്റീവ്. ആൻഡ് P4 പ്ലൂറിയലിസ്റ്റിക് പെർസ്പെക്റ്റീവ്. H4 ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. O4 ഓക്സ്ഫോർഡ് അപ്രോച്ച്. ആൻഡ് G4 ഗാന്ധിയൻ അപ്രോച്ച്. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എയിം, അപ്പ്, ഹോഗ്. ഇത് മൂന്നും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എസ്സേ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇതിൽ ഓരോന്നോരോന്നായിട്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞ എയിമിലെ എ എന്താന്നുള്ളത് നോക്കാം. ആക്ഷൻ തിയറി അപ്രോച്ച്. ആക്ഷൻ തിയറി അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിസൊല്യൂഷൻ വേണമെങ്കിൽ, അതായത് കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു തിയറിയിൽ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ബാർഗെയിനിങ് ആണ്. അപ്പം ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ബാർഗെയിനിങ്. അതാണ് ആക്ഷൻ തിയറി അപ്രോച്ച്. ദെൻ സെക്കൻഡ് വൺ ആണ് നമ്മൾ ഐ ആണല്ലോ പറഞ്ഞത്, ഇൻഡസ്ട്രിയൽ സോഷ്യോളജി അപ്രോച്ച്. മർഗിഡ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കോളറെ വ്യൂ പോയിന്റ് അനുസരിച്ചിട്ട് അയാളെ സ്കൂൾ ഓഫ് തോട്ടിൽ ഈ ഒരു കോൺഫ്ലിക്റ്റിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരെണ്ണം വരുന്നത് ഇൻഡസ്ട്രിയലിൻ്റെ അകത്ത് നടക്കുന്നത്, അതിനാണ് ഓർഗനൈസേഷൻ്റെ അകത്തുള്ളതിനെ നമ്മൾ ഇൻട്രാ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ അകത്ത് നടക്കുന്ന പ്രോബ്ലം, അകത്ത് നടക്കുന്ന പ്രോബ്ലംസ് എപ്പോഴും ഒന്നുകിൽ വർക്ക് റിലേറ്റഡ് ആയിരിക്കും, അതല്ലെങ്കിൽ വർക്കിൻ്റെ കണ്ടന്റ് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ വേജസ് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. ഇത്തരത്തിൽ അകത്ത് നടക്കുന്ന പ്രോബ്ലംസിനെ ഇവർ കോൺഫ്ലിക്റ്റ് ആയിട്ട് കാണുന്നത് മൂന്ന് രീതിയിലാണ്. അത് ഏതൊക്കെയെന്നുള്ളത് പറയാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിസ്ട്രിബ്യൂട്ടീവ്, സെക്കൻഡ് വൺ ആണ് സ്ട്രക്ചറൽ, തേർഡ് വൺ ഹ്യൂമൻ റിലേഷൻ. ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ഒരു ഓർഗനൈസേഷന്റെ അകത്ത് നടക്കുന്ന പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സ്. പക്ഷേ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഓർഗനൈസേഷന്റെ അകത്ത് നടക്കുന്ന പ്രോബ്ലംസും അത് സോൾവ് ചെയ്യാനുള്ള ടെക്നിക്സും. രണ്ടാമത്തേത് ഓർഗനൈസേഷന്റെ പുറത്ത് നടക്കുന്ന പ്രോബ്ലംസ് ആണ്. ഓർഗനൈസേഷന്റെ പുറത്ത്, അതായത് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ നടക്കുന്ന പ്രോബ്ലത്തിനെ ഒരിക്കലും ഓർഗനൈസേഷന്റെ അകത്ത് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലാണ് മർഗിഡ്സന്റെ വ്യൂ പോയിന്റ് അനുസരിച്ചിട്ട് ഇൻഡസ്ട്രിയൽ സോഷ്യോളജി അപ്രോച്ച് പ്രകാരം ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഇതാണ് രണ്ടാമത്തെ അപ്രോച്ച്. ഇനി മൂന്നാമത്തെ നമ്മൾ എയിം ആണല്ലോ പറഞ്ഞത്, അതിലെ എ പറഞ്ഞു, ഐ പറഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ ആണ് എം. എം ഫോർ മാർക്സിസ്റ്റ് അപ്രോച്ച്. എന്താണ് മാർക്സിസ്റ്റ് അപ്രോച്ച് എന്ന് നോക്കാം. മാർക്സിസം അപ്രോച്ച് പ്രധാനമായിട്ടും വരുന്നത് ക്യാപിറ്റലും ലേബറും തമ്മിലുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്യാപിറ്റൽ ആൻഡ് ദി ലേബർ ആണ് മാർക്സിസം അപ്രോച്ചിൽ വരുന്നത്. മാർക്സിസം ആർഗ്യൂ ചെയ്യുന്ന പോയിന്റ്സ് ഏതൊക്കെയെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ക്യാപിറ്റൽ സിസ്റ്റം ലീഡ്സ് വീക്ക്നെസ് ആൻഡ് കോൺട്രഡിക്ഷൻ ഇൻഹറന്റ് ഇൻ ദ ക്യാപിറ്റൽ
digital system, and it leads to revolution and capitalism over socialism. Then second one, capitalism would foster monopolies. Capitalism monopoly ആകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള സാധ്യത മാർക്സിസം തിയറിയിൽ ഉണ്ട്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തേത്, wages would be minimized to the substantial level. Wages ഒരു പരിധി വരെക്കും substantial level ലേക്ക് കുറയാനുള്ള സാധ്യത മാർക്സിസം ലെവലിൽ വരും. ഇനി നമ്മൾ രണ്ടാമതായി എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പ് യു പി. അതിലെ യു നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു എന്താണെന്നുള്ളത്, യൂണിറ്ററി പെർസ്പെക്റ്റീവ്. എന്താണ് യൂണിറ്ററി പെർസ്പെക്റ്റീവ്സ് എന്നുള്ളത്? യൂണിറ്ററി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം യൂണിറ്റ് അല്ലെങ്കിൽ ഒരൊറ്റ, അതായത് ഒരേ ചിന്താഗതി. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനും എംപ്ലോയേഴ്സിനും ആ ഓർഗനൈസേഷനിലെ എല്ലാ ആളുകൾക്കും ഒരേ ഒബ്ജക്റ്റീവ്, ഒരേ ചിന്താഗതി, വൺ ഹാപ്പി ഫാമിലി എന്നുള്ളൊരു കൺസെപ്റ്റാണ് യൂണിറ്ററി അപ്രോച്ച്. അപ്പം ഓർഗനൈസേഷനിലുള്ള എല്ലാ ആളുകൾക്കും ഒരേ ചിന്ത, ഒരേ രീതിയിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ് യൂണിറ്ററി പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഈ യൂണിറ്ററി പെർസ്പെക്റ്റീവിനെ നമ്മൾ രണ്ട് വ്യൂ പോയിന്റിലായിട്ട് പറയുകയാണെങ്കിൽ, അതായത് എംപ്ലോയറിന്റെ വ്യൂ പോയിന്റിലും എംപ്ലോയീസിന്റെ വ്യൂ പോയിന്റിലും എങ്ങനെയാണ് യൂണിറ്ററി പെർസ്പെക്റ്റീവിനെ നമ്മൾ പറയുക എന്നുള്ളത് നോക്കാം. ഒരു എംപ്ലോയിന്റെ വ്യൂ പോയിന്റിൽ വരുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, എപ്പോഴും ഒരു എംപ്ലോയി ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് എന്ത്, ആ ഓർഗനൈസേഷനിൽ നടക്കുന്ന ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഇതിലെ ഒന്നാമത്തെ വ്യൂ പോയിന്റ്. രണ്ടാമത്തേത്, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാട് മാനേജേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ മാനേജേഴ്സിന്റെ സ്കിൽസും അവരെ എക്സ്പേർട്ടും ഈ എംപ്ലോയീസിന് ഹെൽപ്ഫുൾ ആവുക എന്നുള്ളതാണ് രണ്ടാമത്തെ എ വ്യൂ പോയിന്റ്. മൂന്നാമത്തേത്, ഗുഡ് റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസും നല്ല രീതിയിൽ എംപ്ലോയീസിനായിട്ടുള്ളത് ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് എംപ്ലോയീസിന്റെ വ്യൂ പോയിന്റിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് എംപ്ലോയറിന്റെ വ്യൂ പോയിന്റിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്, ഓർഗനൈസേഷനിലെ സ്റ്റാഫിംഗ് പോളിസീസ് യൂണിഫൈ ആയിരിക്കണം. എഫേർട്ടിലായാലും യൂണിഫൈ ആയിരിക്കണം, എഫേർട്ടിലായാലും മോട്ടിവേഷനിലായാലും ഇൻസ്പയറിലായാലും. ഇതാണ് ഒരു എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ വ്യൂ പോയിന്റ്. രണ്ടാമത്തേത്, ലോയൽറ്റിയും കമ്മിറ്റ്മെന്റും ബേസ് ചെയ്തുകൊണ്ട് റിവാർഡ് സിസ്റ്റം ഉണ്ടായിരിക്കണം. അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ലൈൻ മാനേജേഴ്സ് ഷുഡ് ടേക്ക് ഓണർഷിപ്പ് ഓഫ് ദ ടീം റെസ്പോൺസിബിലിറ്റി. ലൈൻ മാനേജർ അവരുടെ ടീമിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ആളായിരിക്കണം. ഇനി നെക്സ്റ്റ് വൺ ആണ് പി. പി ഫോർ പ്ലൂരലിസ്റ്റിക് അപ്രോച്ച്. എന്താണ് പ്ലൂരലിസ്റ്റിക് അപ്രോച്ച് എന്നുള്ളത് നോക്കാം. പ്ലൂരലിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഡൈവേർജന്റ് ആയിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പ്സും സബ് ഗ്രൂപ്പ്സും ഉണ്ടായിരിക്കും. ഇതിനകത്ത് മാനേജ്മെന്റും എംപ്ലോയീസും അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻസും ഉണ്ടായിരിക്കും. എന്തെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്ട്സിനുള്ള സാധ്യതകൾ ഇതിനകത്ത് എസ്പെഷ്യലി കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ഒരു ഓർഗനൈസേഷനകത്തുള്ള പ്രോഫിറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ട്രേഡ് യൂണിയൻസിനും ഒരു പ്രധാന റോള് തന്നെ ഉണ്ട്. ഈ ഒരു പ്ലൂരലിസ്റ്റിക് അപ്രോച്ച് പ്രകാരം പ്രധാനപ്പെട്ട ചില ഇംപ്ലിക്കേഷൻസ് ഏതൊക്കെയെന്നുള്ളത് പറയാം. അതിലെ ആദ്യത്തേതാണ്, യൂണിയൻ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലിസ്റ്റിനെ അവര് നിയോഗിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത്, യൂണിയന്റെ റെക്കഗ്നിഷൻ. യൂണിയൻ റെക്കഗ്നിഷൻ ഷുഡ് ബി എൻകറേജ്ഡ്. നാലാമത്തേത്, കോംപ്രിഹെൻസീവ് കളക്ടീവ് അഗ്രിമെന്റ്സ് ഷുഡ് ബി നെഗോഷിയേറ്റഡ് വിത്ത് യൂണിയൻസ്. യൂണിയൻസിന്റെ പ്രസന്റോട് കൂടിയിട്ട് ചില അഗ്രിമെന്റ്സുകളെല്ലാം സാങ്ഷൻ ആക്കാനുള്ള സാധ്യതകൾ ഈ ഒരു അപ്രോച്ചിൽ കൂടുതലാണ്. എയിം പറഞ്ഞു, അപ്പ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് വണ്ണാണ് ഹോഗ്. ഹോഗിനകത്ത് വരുന്ന ഫസ്റ്റ് വണ്ണാണ് എച്ച്. എച്ച് ഫോർ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്.
എന്താണ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് എന്നുള്ളത് നോക്കാം. എൽട്ടൺ മേയോ പറയുന്നത് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിനകത്ത് ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ആളുകളും കൂടി ഒന്നിച്ച് ഇഫക്റ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് അതിനകത്ത് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നിച്ച് സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാവരും കൂടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. ആ വാക്കിൽ തന്നെ ഉണ്ട് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. നല്ല റിലേഷൻഷിപ്പോട് കൂടിയിട്ട് എല്ലാവരും സൈക്കോളജിക്കലായിട്ടും സോഷ്യോളജിക്കലായിട്ടും നല്ല രീതിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ ഹോഗ് ആണല്ലോ, അതിലെ എച്ച് പറഞ്ഞു. ഇനി അടുത്തതാണ് ഓ, ഓ ഫോർ ദ ഓക്സ്ഫോർഡ് അപ്രോച്ച്. എന്താണ് ഓക്സ്ഫോർഡ് അപ്രോച്ച് എന്നുള്ളത് നോക്കാം. ഈ ഒരു അപ്രോച്ചിനകത്ത് പറയുന്നത് എല്ലാ ബിസിനസ് എന്റർപ്രൈസ് അല്ലെങ്കിൽ എല്ലാ ഓർഗനൈസേഷൻസും പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാലും ഈ ഓരോ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷന്റെയും പ്രൊസീജിയേഴ്സും റിലേഷൻഷിപ്പും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് എന്നാണ് ഓക്സ്ഫോർഡ് അപ്രോച്ചിനകത്ത് പറയുന്നത്. അതായത് ഒരു സ്ട്രക്ചേർഡ് പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഉള്ളത് കൊണ്ട് തന്നെ പല ആക്ടിവിറ്റീസും അതിനകത്ത് നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും തമ്മിലൊരു ഒരു പാറ്റേൺ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് ഓക്സ്ഫോർഡ് അപ്രോച്ച്. ഇനി നെക്സ്റ്റ് വൺ ആണ് ജി ഫോർ ദ ഗാന്ധിയൻ അപ്രോച്ച്. എന്താണ് ഗാന്ധിയൻ അപ്രോച്ച് എന്നുള്ളത് നോക്കാം. നമുക്കറിയാം ഗാന്ധിയൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ്, അതിനകത്ത് ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റോട് കൂടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ അപ്രോച്ച് നമ്മള് ഫെയ്ത്ത് ഓഫ് ഗുഡ്നെസ് ഇൻ മെൻ എന്നാണ് പറയുന്നത്. അതായത് ഏതൊരു റിലേഷൻഷിപ്പിലും ട്രസ്റ്റ് ഉണ്ടായിരിക്കുക, ട്രസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കുക എന്നുള്ളതാണ് ഗാന്ധിയൻ അപ്രോച്ചിൽ ഉദ്ദേശിക്കുന്നത്. ഒരു ഓർഗനൈസേഷന്റെ ലാഭം മാത്രം നോക്കാതെ ഒരു സൊസൈറ്റിക്കും കൂടി വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇന്ന് നമ്മൾ ക്ലാസ് എടുത്തത് എന്തൊക്കെയാണ് അപ്രോച്ചസ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്നാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ നമുക്ക് കാണാം.